കൂട്ടുകുണ്ടക്കസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ രേഖയുണ്ടാക്കിയതിന്റെ മുഖ്യ സൂത്രധാരൻ തൃക്കരിപ്പൂർ സ്വദേശി ജെയ്സൺ തോമസ് ആണെന്ന് പോലീസ്. തെളിവ് ലഭിച്ചതിനു പിന്നാലെ അന്വേഷണം വ്യാപിച്ചപ്പോൾ ജെയ്സൺ തോമസ് ഒളിവിൽ പോയെന്ന് പോലീസ്. നാല് പ്രതികൾക്ക് ജാമ്യം നൽകിയ CJM കോടതി വിധിക്കെതിരെ പോലീസ് അപ്പീൽ നൽകില്ല. വിശദാംശങ്ങളുമായി ബിദിനം ദാസാണ് തിരുവനന്തപുരത്ത് നേരുന്നത്. ബിദിൻ, തുടക്കത്തിൽ തന്നെ പത്തനംതിട്ടയിലേക്കെത്തി വഴിതെറ്റാതെ അവിടേക്ക് പോലീസിനെ എത്തിച്ചത് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കമാണെന്നൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ പത്തനംതിട്ട കടന്നു, തൃക്കരിപ്പൂരിലേക്ക് പോകുന്നത് എന്തടിസ്ഥാനത്തിലാണ്, എന്തൊക്കെയാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന പുതിയ വിവരങ്ങൾ? പിജി, പത്തനംതിട്ടയ്ക്കപ്പുറത്തേക്ക് കേരളത്തിൽ മുഴുവൻ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. പ്രത്യേക അന്വേഷണ സംഘം ഏറ്റവും ഒടുവിൽ വടക്കൻ കേരളത്തിൽ കാസർഗോഡേക്കാണ് അന്വേഷണം കടന്നുപോകുന്നത്. കാസർഗോഡ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ ഈസ്റ്റ് എളേരി മണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളാണ് ജെയ്സൺ തോമസ്. ജെയ്സൺ തോമസിനെ പറ്റിയുള്ള നിർണായക വിവരങ്ങൾ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുള്ളത്. അതായത് ഈ വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിന്റെ മദർ കാർഡ്, ഇതെല്ലാം ഓരോ കാർഡും ഉണ്ടാക്കുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള ഇതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയത് ആദ്യം ഉണ്ടാക്കിയ ആള് ജെയ്സൺ തോമസ് എന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജെയ്സൺ തോമസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടക്കുന്നതും. ഈ പോലീസ് അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ തന്നെ ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം വടക്കൻ കേരളത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. ഇയാളെ കണ്ടെത്തി കൂടുതൽ തെളിവുകൾ കിട്ടുക, ഇയാളുടെ ഫോണും ഗാഡ്ജറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയും എന്നാണ് പോലീസ് ഇപ്പോഴും കണക്കാക്കുന്നത്. അതേസമയം തന്നെ ഇന്നലെ ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ടായിരുന്ന നാല് പ്രതികൾ, പത്തനംതിട്ട സ്വദേശികളായ പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിനോട് വളരെ അടുത്തു നിൽക്കുന്ന ഫെന്നി നൈനാൻ, ബിനിൽ ബിനു, അഭി വിക്രം, ഒപ്പം വികാസ് കൃഷ്ണ എന്നീ നാല് പേർക്ക് ജാമ്യം കോടതി നൽകിയിരുന്നു. ഈ ശാസ്ത്രീയമായി ഈ അന്വേഷണത്തിൽ ഇവർക്ക് ജാമ്യം കിട്ടിയതിനെതിരെ ആദ്യം അപ്പീൽ പോകുന്നതിന് വേണ്ടിയാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നത്. പക്ഷേ അപ്പീൽ പോകണ്ട എന്നൊരു നിലപാട് ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, കോടതിയിൽ സമർപ്പിക്കാനുള്ള ശാസ്ത്രീയമായ തെളിവുകൾ, ഫോറൻസിക് റിപ്പോർട്ടുകളൊക്കെ തന്നെ വരുമ്പോൾ കൂടുതൽ തെളിവുകൾ പോലീസിന് ഉറപ്പായും കോടതിയിൽ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം കരുതിയിട്ടുള്ളത്, അന്വേഷണ സംഘം വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവരെ ഇനി കസ്റ്റഡിയിൽ വേണ്ട എന്നൊരു നിലപാടിലേക്ക് അന്വേഷണ സംഘവും എത്തിയിട്ടുണ്ട്. പരമാവധി ഇവരിൽ നിന്നും തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞുവെന്നാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ ഇന്നലെ കോടതി ജാമ്യം നൽകിയ സമയത്ത് പറഞ്ഞിരുന്നത് നാല് ദിവസം ഈ ജാമ്യം കിട്ടിയ പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം എന്നാണ്. മാത്രമല്ല ഏത് സമയത്ത് ഹാജരാകാൻ നിർദ്ദേശിച്ചാലും ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പ് പ്രതികൾ എത്തണമെന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി കൂടുതൽ കസ്റ്റഡിയിൽ വാങ്ങണ്ട എന്നൊരു നിലപാടിലേക്ക് പോലീസും എത്തുന്നുണ്ട്. പരമാവധി ശാസ്ത്രീയ സാങ്കേതിക തെളിവുകൾ ഉറപ്പാക്കുക എന്നത് തന്നെയാണ് പോലീസിന് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പത്തനംതിട്ട സ്വദേശിയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. അത് പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന രാഹുൽ മാങ്കുട്ടം നേതൃത്വം നൽകുന്ന എ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന MJ രഞ്ജുവിലേക്കാണ്. അയാളാണ് ഈ പണമിടപാട് നടത്തിയത്. ആ രീതിയിലും അന്വേഷണം നടക്കുന്നുണ്ട്.